Assalamu alaikum wa rahmatullah. Bismillah, alhamdulillah, wa salatu wa salamu ala rasulillah. Priyam niranya kootukare. Innu thenmozhiyude oru pudhiya episode like nammal praveshikkunnu. 194th episode aayi ketto. Innu nammal oru kadhayanu parayan pogunnathu. Ningal ready alle? കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേൻമൊഴി നന്മയുടെ വഴി. പണ്ടു പണ്ട് ഒരു ഗ്രാമത്തിൽ ഹസൻ എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു മുസ്ലിമായിരുന്നു, അള്ളാഹുവിനൊക്കെ പേടിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു, കർഷകൻ, ഫാർമറായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെ പാവപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹം സഹായിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അദ്ദേഹം കഴിയുന്ന പോലെയൊക്കെ സഹായിക്കും. അതുപോലെ കൃത്യമായി നമസ്കരിക്കുന്ന അങ്ങനെ നല്ലൊരു വ്യക്തിയായിരുന്നു ഈ ഹസൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹസന് 3 മക്കളുണ്ട്. അപ്പോൾ ഹസൻ എന്ന് പറയുന്ന ഒരു ഉപ്പയാണ് അല്ലേ. ഈ ഉപ്പാക്ക് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 3 മക്കളുടെ പേരുകൾ പറയട്ടെ. ഒന്നാമത്തെ ആൾ അഥവാ ഏറ്റവും മൂത്തയാൾ കാസിം എന്നാണ് പേര്. രണ്ടാമത്തെ ആൾ അബ്ദുള്ള. മൂന്നാമത്തെ ആൾ ഫാറൂഖ്. അപ്പോൾ 3 മക്കൾ: കാസിം, അബ്ദുള്ള, ഫാറൂഖ്. ഈ 3 മക്കളെയും വളരെ നല്ല രൂപത്തിലാണ് ആര് വളർത്തിക്കൊണ്ടുവരുന്നത്? ഹസനും അതുപോലെ ഹസൻ്റെ ഭാര്യ അഥവാ ഇവരുടെ ഉമ്മ ഒക്കെ നല്ല രൂപത്തിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ ഒക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഖുർആനൊക്കെ അവർ നന്നായി പാരായണം ചെയ്യും, കൃത്യമായി നമസ്കരിക്കും. അങ്ങനെ നല്ല കുട്ടികളാണ് ഇവർ 3 പേരും. ഇതിൽ അവസാനത്തെ 2 പേര് അബ്ദുള്ളയും ഫാറൂഖും ഇരട്ട കുട്ടികളാണ്. ഓക്കെ, അബ്ദുള്ളയും ഫാറൂഖും ട്വിൻസാണ്. ശരി, അങ്ങനെ ഒരു ദിവസം ഈ ഹസൻ എന്ന ഉപ്പ കടയിൽ പോയി. കടയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഉപ്പയുടെ കയ്യിൽ, ഈ ഹസൻ്റെ കയ്യിൽ 3 മിഠായികളുണ്ട്. എത്ര മിഠായികളുണ്ട്? 3 മിഠായികൾ. അപ്പോൾ 3 പേർക്കുമാണ് അല്ലേ. അങ്ങനെ നല്ല ചോക്ലേറ്റിൻ്റെ മിഠായിയാണ്. 3 മിഠായികൾ കൊണ്ടുവന്നു. എന്നിട്ട് ഉപ്പ വീട്ടിലെത്തിയപ്പോൾ മക്കളെല്ലാവരും വന്നു. ഉപ്പ അവരോട് സലാമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കയറി. എന്നിട്ട് കൈ തുറന്ന് കാണിച്ചു കൊടുത്തു, 3 മിഠായി ഉണ്ട് എന്ന് പറഞ്ഞ് ഓരോ മിഠായി ആദ്യം കാസിമിന്, പിന്നെ അബ്ദുള്ള, ഫാറൂഖ് എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു മിഠായി ഞാൻ സമ്മാനമായിട്ട് തന്നില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ വേറൊരു സമ്മാനം കൂടിയുണ്ട്. ആ സമ്മാനം ഞാൻ ആർക്കാ തരികയെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ തന്ന മിഠായി ഉണ്ടല്ലോ, ഈ മിഠായി ആരാണ് ആരും കാണാതെ കഴിക്കുക, അവർക്കാണ് ഈ മിഠായി തരിക. എന്താ ഉപ്പ പറഞ്ഞത്? ആ, നിങ്ങൾക്ക് തന്ന ഈ മിഠായി നിങ്ങൾ ആരും കാണാതെ കഴിക്കണം. അങ്ങനെ ആരാണോ കഴിക്കുന്നത് അവർക്കാണ് എൻ്റെ കയ്യിലുള്ള അടുത്ത സമ്മാനം തരിക എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരും മിഠായിയൊക്കെ വാങ്ങി 3 ഭാഗത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഉപ്പ തിരിച്ച് വിളിച്ചു, മക്കളൊക്കെ വിളിച്ചു, കാസിമെ, അബ്ദുള്ള, ഫാറൂഖ് എന്നൊക്കെ വിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ. അങ്ങനെ 3 പേരും തിരിച്ചു വന്നു, ഉപ്പയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഉപ്പ ഓരോരുത്തരോടായിട്ട് ചോദിച്ചു, നിങ്ങൾ മിഠായി കഴിച്ചോ, ആരും കാണാതെ കഴിച്ചോ, ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അബ്ദുള്ള പറഞ്ഞു, ആ ഞാൻ ആരും കാണാതെ കഴിച്ചു. എങ്ങനെയെന്നറിയോ? ഞാൻ ഇവിടുന്ന് നേരെ ഹാളിലേക്ക് പോയി. ഹാളിൽ പോയപ്പോൾ അവിടെ ഉമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന്. അപ്പോൾ ഉമ്മയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ വാതിലിൻ്റെ പിറകിൽ മെല്ലെ ഒളിച്ചു നിന്നു. എന്നിട്ട് ഉമ്മ ഇങ്ങനെ പോയ സമയത്ത് മെല്ലെ വാതിലിൻ്റെ പിറകിൽ നിന്ന് വന്ന് മുകളിലോട്ട് പോയി, വീടിൻ്റെ മുകളിലോട്ട് പോയി. അവിടെ ഒരു മേശയില്ലേ, ആ മേശയുടെ താഴെ ആരും കാണാതെയാണ് ഞാൻ ഇരുന്ന് കഴിച്ചത് എന്ന് പറഞ്ഞു അബ്ദുള്ള. പിന്നെ ഫാറൂഖിനോട് ചോദിച്ചു, ഉപ്പ നീ എങ്ങനെയാണ് ആരും കാണാതെ കഴിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഫാറൂഖും പറഞ്ഞു, ഞാൻ നേരെ പുറത്തോട്ടാണ് പോയത്. അപ്പോൾ പുറത്തോട്ട് പോയപ്പോൾ അവിടെ അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അമ്മായിയൊക്കെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മായിയൊക്കെ അകത്തേക്ക് പോയപ്പോൾ ഞാൻ വേഗം പുറത്തോട്ട് വന്നിട്ട് അവിടെ ആ അബ്ദുക്കാക്കാൻ്റെ ഓട്ടോറിക്ഷയില്ലേ, നമ്മുടെ അയൽവാസിയായ അബ്ദുക്കാക്കാൻ്റെ ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷയിൽ മെല്ലെ കയറിയിരുന്ന് അവിടെ നിന്നിട്ടാണ് ഞാൻ ആരും കാണാതെ മിഠായി കഴിച്ചത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഉപ്പ കാസിമിനോട് ചോദിച്ചു, കാസിം നീ എങ്ങനെയാണ് മിഠായി കഴിച്ചത് ആരും കാണാതെ എന്ന് ചോദിച്ചു. അപ്പോൾ കാസിം അവൻ്റെ കൈ ഇങ്ങനെ തുറന്ന് കാണിച്ചു, ആ കയ്യിൽ അവന് കൊടുത്ത മിഠായി ഇപ്പോഴും അവിടെ ഉണ്ടാവും കഴിച്ചിട്ടില്ല. അപ്പോൾ അബ്ദുള്ളയും ഫാറൂഖും അങ്ങനെ ചിരിച്ചു, ആ കാസിം കാക്ക തോറ്റു എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ ചോദിച്ചു, മോനെ, കാസിം മോനെ, നീ എന്താ കഴിക്കാതിരുന്നത് എന്ന് ചോദിച്ചു.
അപ്പോൾ കാസിം മോന് പറഞ്ഞു, ഞാനിത് ആരും കാണാതെ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി, പിന്നെ അകത്തേക്ക് കയറി മുകളിലോട്ടൊക്കെ പോയി നോക്കി, പക്ഷേ എവിടെ പോയാലും എനിക്ക് ആരും കാണാതെ കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചാലും അകത്തുനിന്ന് കഴിച്ചാലും എവിടെ നിന്ന് കഴിച്ചാലും അള്ളാഹു എന്നെ കാണില്ലേ, അപ്പോൾ ഞാനെങ്ങനെയാണ് ആരും കാണാതെ കഴിക്കുക? ഉപ്പ പറഞ്ഞത് ആരും കാണാതെ കഴിക്കാനല്ലേ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാനെന്താ ചെയ്യുക ഉപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ വലിയ സന്തോഷമായി, കാരണം ഉപ്പ അവർക്ക് കൊടുക്കാൻ വിചാരിച്ചിരുന്നൊരു സന്ദേശമുണ്ട് അല്ലേ. ആ സന്ദേശം തന്നെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഈ കാസിം എന്ന മോന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആരും കാണാതെ മിഠായി കഴിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇത് കേട്ടതോടുകൂടി ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ വലിയ സന്തോഷമായി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സമ്മാനം കാസിമിന് മാത്രമായിട്ട് കൊടുത്തില്ല, വീതിച്ചുകൊണ്ട് മൂന്ന് പേർക്കും കൊടുത്തു. കാരണം അവർക്കൊരു സന്ദേശം കൊടുക്കുക എന്നതായിരുന്നു ഉപ്പയുടെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് കഥ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? നമുക്ക് എന്തെങ്കിലും ആരും കാണാതെ, എന്ന് വെച്ചാൽ അള്ളാഹു കാണാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. ചില കൂട്ടുകാരൊക്കെ ഉപ്പയോ ഉമ്മയൊക്കെ പറ്റിച്ചുകൊണ്ട് ചില തിന്മകൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്, ചില വികൃതികളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം, ഇതൊക്കെ ഉപ്പ കണ്ടില്ലെങ്കിലും ഉമ്മ കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്, അപ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. ചില കൂട്ടുകാരോട് ഉമ്മ പറയും, മോനെ വേഗം പോയി നമസ്കരിച്ചോ, അല്ലെങ്കിൽ മോളെ വേഗം പോയി നമസ്കരിച്ചോ, ബാങ്ക് കൊടുത്തില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുട്ടികൾ, ഈ ചീത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, മെല്ലെ അകത്തോട്ടൊക്കെ പോയിട്ട് ഒന്ന് തിരിച്ചു വരും. എന്നിട്ട് ഉമ്മ ചോദിക്കുമ്പോൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഞാൻ നമസ്കരിച്ചല്ലോ എന്ന് കള്ളം പറയും, നുണ പറയും. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആർക്കു വേണ്ടിയാണ് നമസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയല്ലേ. അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലവും സ്വർഗവും ഒക്കെ കിട്ടാൻ വേണ്ടിയല്ലേ അല്ലേ. ആ അള്ളാഹു കാണില്ലേ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ? അപ്പോൾ പിന്നെ ഉമ്മയോട് കള്ളം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ വികൃതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും, ആരും കാണാതെ മറ്റുള്ളവരെ മെല്ലെ നുള്ളിയിട്ടൊക്കെ നമുക്ക് വരാം, പക്ഷേ ആര് കാണും? അള്ളാഹു കാണും. അള്ളാഹു കാണാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര ഇരുട്ടുള്ള സ്ഥലത്തു നിന്നായാലും ഏത് ഗുഹക്കുള്ളിൽ പോയാലും ചെയ്യാൻ കഴിയുമോ അള്ളാഹു കാണാതെ? ഒരിക്കലും കഴിയില്ല. അള്ളാഹുവിൻ്റെ ഒരു നാമം തന്നെയാണ് അൽ ബസീർ, എല്ലാം കാണുന്നവൻ. ഒരായത്തുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ തേൻമുഴയിൽ നിന്ന് നിങ്ങളോട് വിട ചോദിക്കും. ആയത്ത് ഏതാണെന്നറിയോ? സൂറത്തു ലുഖ്മാൻ. എത്രാമത്തെ സൂറത്താ? 31-ാമത്തെ സൂറത്ത്. സൂറത്തു ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. കുറേ ഉപദേശങ്ങളുണ്ട്. അതിൽ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. എന്ന് കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും ഖുർആനൊക്കെ എടുത്തിട്ട് നോക്കണേ, സൂറത്തു ലുഖ്മാനിലെ 16-ാമത്തെ ആയത്ത്. എന്നിട്ട് അർത്ഥമൊക്കെ നോക്കുക. എന്താ പറയുന്നറിയോ, ഈ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പൊന്നുമോനെ ഉപദേശിക്കുകയാണ്, മോനെ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നീ ഒരു കടുകുമണിയോളം ചെറിയ ഒരു സംഗതി, കടുകുമണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതല്ലേ, അത്രയും ചെറിയ ഒരു സംഗതിയാണെങ്കിൽ പോലും, എന്നിട്ട് നീ എന്ത് ചെയ്യുന്നു, അത് ഏതെങ്കിലും പാറകൾക്കുള്ളിലോ അല്ലെങ്കിൽ ആകാശത്തോ ഭൂമിയിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചാലും യഅത്തി ബിഹല്ലാ, ആരത് കൊണ്ടുവരും? അള്ളാഹു അത് കൊണ്ടുവരും. അള്ളാഹു അതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ വളരെ ചെറിയ സംഗതികൾ പോലും അള്ളാഹു കാണാതെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുന്ന് പ്രതിഫലം കിട്ടണം, അള്ളാഹുവിൻ്റെ അടുന്ന് നമുക്ക് ശിക്ഷ കിട്ടാൻ പാടില്ല എന്ന വിചാരത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഏതായാലും ഇന്നത്തെ തേൻമൊഴി കണ്ട എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജമീൽ, ദ സോൾമേറ്റ്.